അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം നാൽപ്പത്തിയേഴാമത്തെ യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നാളെ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇഞ്ചോടിഞ്ച പോരാട്ടം യു എസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടത്തിന്റെ വക്കിലാണ് കമല ഏഷ്യൻ വംശജരും കറുത്ത വർഗക്കാരും കമലയെ പിന്തുണയ്ക്കുമെന്നാണ് ഡെമോക്രാറ്റുകളുടെ പ്രതീക്ഷ അതേസമയം വെളുത്ത വംശീയ വികാരം ട്രംപിനെ വിജയിപ്പിക്കുന്ന നില ശേഷിക്കുകയാണ് ജനസമ്മതിയിൽ വോട്ടർമാരുടെ പോലും അഭിപ്രായ സർവേയിൽ മുൻതൂക്കം ശേഷതിനാൽ ദേശീയതലത്തിലും നിർണായകമായ ഈഴ് ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലും ട്രംപിന് മുൻതൂക്കമുണ്ട് എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് ദേശീയതലത്തിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് വ്യത്യാസം നോർത്ത് കാരലീന ജോർജിയ അരിസോന നെവാദ വിസ്കോൺസിൻ മിഷിഗൻ പെൻസിൽവേനിയ എന്നിവയാണ് ചാഞ്ചാട്ട സംസ്ഥാനങ്ങൾ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് വോട്ടുകൾ ഏകദേശം തുല്യമായവയാണ് നിഷ്പക്ഷ വോട്ടർമാർ വിധി നിർണ്ണയിക്കുന്ന ചാഞ്ചാട്ട സംസ്ഥാനങ്ങൾ ബാറ്റിൽ ഗ്രൌണ്ട് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെടുന്നു ഈ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണുള്ളത് പ്രസിഡന്റ് ആവാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ നോർത്ത് കാരലീനയിൽ മാത്രമാണ് ട്രംപ് വിജയിച്ചത് മിഷിഗണിലും പെൻസിൽവേനിയയിലും മാത്രമാണ് ബൈഡന് മികച്ച ഭൂരിപക്ഷം കിട്ടിയത് അരിസോണയിലും ജോർജിയയിലും പന്ത്രണ്ടായിരത്തിൽ താഴെയായിരുന്നു ഭൂരിപക്ഷം മെക്സിക്കോയുമായും അതിർത്തി പങ്കിടുന്ന അരിസോണയിൽ കുടിയേറ്റ വിരുദ്ധ നയമുള്ള ട്രംപിന് ഇവിടെയും മുൻതൂക്കമുണ്ട് എന്നാണ് സർവേ ഫലം കർത്താവർഗക്കാർ ഏറെയുള്ള ജോർജിയയിൽ കഴിഞ്ഞ തവണ ബൈഡന്റെ വിജയം അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ട്രംപിനെതിരെ നാല് കേസുകളാണുള്ളത് ഒന്നിൽ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അറബ് വംശജർ ഏറെയുള്ള മിഷികളിൽ ഗാസായുദ്ധത്തിൽ യു എസ് നിലപാട് മുഖ്യ വിഷയവുമാണ് അറ്റ്ലസ് ഇൻഡൽ സർവേ ദേശീയതലത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒൻപത് ദശാംശം ആറ് ശതമാനം കമലാ ഹാരിസിന് എട്ട് ദശാംശം രണ്ട് ശതമാനം ചാഞ്ചാട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയും നോക്കാം അരിസോണ നെവാദ നോർത്ത് കാരലിന ജോർജിയ മിഷിഗൻ പെൻസിൽവേനിയ വിസ്കോൺസിൻ അതേസമയം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെത്തും കമല ഹാരിസോ അതോ ഡൊണാൾഡ് ട്രംപോ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി കമല മാറുകയാണെങ്കിൽ അത് ചരിത്രം തന്നെയാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഏറ്റവും പുതിയ പോളിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരെ എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളിലും നേരിയ വ്യത്യാസത്തിൽ ലീഡ് ചെയ്യുന്നുവെന്നാണ് നോർത്ത് കരോളിന ജോർജിയ അരിസോണ നെവാഡ വിസ്കോൺസിൻ മിഷിഗൺ പെൻസിൽവാനിയ എന്നിവിടങ്ങളിൽ ഡെമോക്രാറ്റിക്കിന്റെ കമലയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപ് ലീഡ് ചെയ്യുന്നതായി യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ വിധി നിർണയിക്കുന്ന വോട്ടർമാർക്കിടയിൽ നടത്തി സർവേയിലും പറയുന്നുണ്ട് അറ്റ്ലസിന്റിൽ നിന്നുള്ള അമേരിക്കൻ വോട്ടർമാരുടെ സർവേയിൽ ട്രംപിന് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവും പിന്തുണ ലഭിച്ചു അരിസോണയിൽ കമലയ്ക്ക് നാൽപ്പത്തഞ്ച് ദശാംശം എട്ട് ശതമാനം പിന്തുണയാണ് ലഭിച്ചത് നെവാഡയിൽ കമലയ്ക്ക് അറ്റ്ലസ് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ വോട്ടർമാരുടെ സർവേയിൽ ട്രംപിന് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം പിന്തുണ ലഭിച്ചു മൊത്തത്തിൽ ട്രംപ് കമലേക്കാൾ ശതമാനമാണ് മുന്നിൽ രണ്ട് ശതമാനം വരെ ലീഡ് നേടിയിട്ടുണ്ട് നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ട്രംപും കമലും തമ്മിലുള്ള കടുത്ത മത്സരം തന്നെയാകും നടക്കുന്നത് അമേരിക്ക അതിന്റെ ആദ്യത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമോ അതോ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വരുമോ അതിന്റെ ഉത്തരം ഏഴ് സിംഗ് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് പോകുന്നു അവ ചരിത്രപരമായി രണ്ട് കക്ഷികളുമായി യോജിച്ചിട്ടില്ല ഏത് വിധത്തിൽ വേണമെങ്കിലും നീങ്ങുന്നതായിരിക്കും അരിസോണ ജോർജിയ മിഷിഗൻ നെവാഡ നോർത്ത് കരോലിനിയ പെൻസിൽവാനിയ വിസ്കോൺസിൻ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണുള്ളത് പെൻസിൽവാനിയയിൽ പെൻസിൽവാനിയയിൽ വോട്ടുകളുമുണ്ട് ജോർജിയയിലും നോർത്ത് കരോലിനയിലും ഓരോന്നിനും പതിനാറ് മിഷഗൻ പതിനഞ്ച് എന്നിങ്ങനെയാണ് സാധാരണ യുദ്ധഭൂമികൾ എന്ന് വിളിക്കപ്പെടുന്ന സ്വിംഗ് സ്റ്റേറ്റുകൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവചനാതീതമായ വോട്ടിംഗ് പെരുമാറ്റങ്ങളാണ് ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയണം കേരള കൌമുദി